ഈ ക്രിസ്മസിൽ ഏറ്റവും അധികം ആളുകൾ കാണുകയും ആനന്ദാശ്രുക്കൾ പൊഴിക്കുകയും ചെയ്തൊരു ചെറിയ യൂട്യൂബ് വീഡിയോയുണ്ട്. ജർമ്മൻ പരസ്യമാണ്. ഡോക് മോറിസ് എന്നൊരു ഡച്ച് മരുന്ന് കമ്പനിയുടേത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വൃദ്ധൻ ഫ്രെയിം ചെയ്ത ഒരു ചെറിയ ഫോട്ടോ എടുത്ത് മുന്നിൽ വെച്ചിട്ട് കായിക അഭ്യാസത്തിന് ഉപയോഗിക്കുന്ന ഒരു ഭാരവസ്തുവായ കെറ്റിൽ ബെൽ എടുത്തുയർത്താൻ ശ്രമിക്കുന്നു. അയൽക്കാർ സംഭവം മനസ്സിലാകാതെ പകച്ചു നോക്കുകയാണ്. വേനൽ മറഞ്ഞ് മഞ്ഞ് പെയ്തു തുടങ്ങി. കാലങ്ങൾ കഴിഞ്ഞു. ആദ്യമൊക്കെ അസാധ്യമായിരുന്ന ആ ഭാരോദ്വേഹനം അവസാനം അദ്ദേഹം പരിശീലിച്ചു കഴിഞ്ഞു. ആ ഭാരം തോൾപൊക്കത്തിന് മീതെ ഉയർത്താമെന്നായി. അങ്ങനെ അവസാനം ക്രിസ്മസ് വന്നെത്തി. മക്കളും പേരക്കിടാങ്ങളും വന്നു ചേർന്നു. അപ്പോൾ മാത്രമാണ് അദ്ദേഹം അത്രനാൾ നോക്കിക്കൊണ്ട് ഊർജം സ്വീകരിച്ചിരുന്ന ആ ഫോട്ടോ ആരുടേതെന്ന് നമുക്ക് മനസ്സിലാകുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ കൊച്ചുമകളുടേതാണത്. സമ്മാനപ്പൊതി തുറന്ന് ഒരു അലങ്കാര നക്ഷത്രമെടുത്ത് അദ്ദേഹം അവളെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് അവളെ എടുത്തുയർത്തി ആ നക്ഷത്രം ക്രിസ്മസ് ട്രീയുടെ മുകളിൽ അവളെ കൊണ്ട് വയ്പ്പിക്കുകയാണ്. ആ കുഞ്ഞിനെ ഉയർത്താനായിരുന്നു അദ്ദേഹത്തിന്റെ ഈ അഭ്യാസങ്ങളെല്ലാം. കണ്ണീർ പൊടിയാതെ ഈ രംഗം കണ്ടു തീർത്തവർ വിരളമാണ്. എന്തിനുവേണ്ടി ഇയാൾ അനുദിനം ഭാരമുയർത്തുന്നു, അതും ഈ വയസ്സുകാലത്ത് എന്ന് അറിയാത്തവർക്ക് ആ പ്രവൃത്തിയുടെ അർത്ഥം മനസ്സിലാകില്ല. ഇന്നത്തെ വായനകൾ ധ്യാനിക്കുമ്പോൾ നമുക്കും തോന്നാവുന്നൊരു ബോധ്യമാണിത്. സുവിശേഷം ലൂക്ക 7:18-23 വരെയാണ്. വരാനിരിക്കുന്നവൻ നീ തന്നെയോ എന്ന് അന്വേഷിക്കാൻ രണ്ടുപേരെ അയക്കുകയാണ് സാക്ഷാൽ സ്നാപകൻ തന്നെ. സ്നാപകന് പോലും മനസ്സ് ഉലയുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം എന്തായിരിക്കും? യേശുനാഥൻ തന്റെ ദൗത്യത്തെക്കുറിച്ചത് ഏശയ്യ 61:1 ഉദ്ധരിച്ചുകൊണ്ടാണ്. ബന്ധിതർക്ക് മോചനം നൽകുമെന്നത് അതിൽ ഒരു പ്രധാന കാര്യമായിരുന്നു. ലൂക്ക സുവിശേഷത്തിൽ തന്നെയാണതും. സ്നാപകൻ തടവറയിലാണ്. മിശിഹ അവനെ തടവറ ഭേദിച്ച് പുറത്തു കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഈ ഒരു അനുഭവം ഒരുപക്ഷെ സംശയം തെങ്ങിയ ആ ചോദ്യത്തിലേക്ക് നയിച്ചു കാണണം. വരാനിരിക്കുന്നവൻ നീ തന്നെയോ? ഈശോ ഉത്തരം നൽകുകയാണ് എങ്ങനെ പ്രവാചകന്മാർ മുന്നറിയിച്ച ആ ദിവസങ്ങൾ തന്നിൽ നിറവേറുന്നുവെന്നത്. ഏശയ്യ 61:42-35 എന്നീ അധ്യായങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് എല്ലാവരും കാത്തിരിക്കുന്ന മിശിഹ വന്നു കഴിഞ്ഞു. വന്നെന്ന് പറഞ്ഞിട്ട് ഇവനെന്താണ് ഈ കാണിക്കുന്നത് എന്ന സന്ദേഹം ജനങ്ങളിൽ ഉദിക്കാൻ തുടങ്ങി. തീയെവിടെ? തീമഴയെവിടെ? തീചക്രങ്ങൾ ചുഴറ്റുന്ന രഥമെവിടെ? പടകളെവിടെ? ദുഷ്ടനെ വെട്ടി ഒതുക്കുന്ന ഗഡ്ഗമെവിടെ? മിശിഹ വരുമ്പോൾ അങ്ങനെയല്ലേ? ഇവിടെ ഇതാ ഒരുവൻ നഷ്ടപ്പെട്ടവരെയും തഴയപ്പെട്ടവരെയും എണ്ണത്തിൽപ്പെടാത്തവരെയും വാരിക്കൂട്ടാൻ ദേശത്തിന്റെയും ചരിത്രത്തിന്റെയും വിളിമ്പിൽ നടക്കുന്നു. സ്നേഹത്തിന്റെയും ക്ഷമയുടെയും അനുകമ്പയുടെയും സുവിശേഷം അറിയിക്കുന്നു. വരാനിരിക്കുന്നവൻ നീ തന്നെയോ? യുഗാന്ത്യത്തിൽ സകലവും തകിടം മറിക്കുന്ന ഭീതിയിലാഴ്ത്തുന്ന വിദ്യാളനായി ദൈവത്തെ കാത്തിരിക്കുന്നവർ ആശയക്കുഴപ്പത്തിലാവുന്നു. ഇവൻ എല്ലാം തകിടം മറിക്കുക തന്നെ ചെയ്യുന്നുണ്ട്, സ്നേഹത്തിലാണെന്ന് മാത്രം. എല്ലാം നീതിയോടെ വിധിക്കുകയും ചെയ്യുന്നു, കാരുണ്യത്തിലാണെന്ന് മാത്രം. നിർമ്മമനായ ന്യായാധിപനല്ലോ അവൻ, സ്നേഹപിതാവല്ലേ? ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ. അതുകൊണ്ട് ദൈവം മാനുഷിക ചരിത്രത്തിൽ നടത്തുന്ന ഓരോരോ ഇടപെടലുകളും എന്തിനു വേണ്ടിയാണെന്ന് അറിയണമെങ്കിൽ ഒരു കാര്യം ആദ്യമേ തന്നെ അറിയണം. അവൻ നമ്മെ നോക്കുമ്പോൾ കാണുന്നത് തന്റെ ഏകജാതനെ തന്നെയാണ്. നമ്മൾ ക്രിസ്തുവായി മാറുവോളം ദൈവം നമുക്ക് വേണ്ടി ഭാരപ്പെട്ടുകൊണ്ടിരിക്കും. മത്തായി 11 ഈ സമാന ഭാഗം നാം ധ്യാനിച്ചപ്പോൾ കണ്ടിരുന്നല്ലോ ക്രിസ്തുവിന്റെ പ്രവൃത്തികളെക്കുറിച്ച്. എർഗ ക്രിസ്റ്റു. നമ്മുടെ രക്ഷയ്ക്കും വിശുദ്ധീകരണത്തിനും വേണ്ടിയാണ് ദൈവം നടത്തുന്ന അധ്വാനങ്ങൾ. അതുതന്നെയാണ് ദൈവത്തിന്റെ അചഞ്ചലമായ സ്നേഹത്തിന്റെ സാക്ഷ്യവും. അവൻ ഒരു നിമിഷം പോലും അവധിയെടുക്കുന്നുമില്ലല്ലോ. ഇന്ന് ഏശയ്യ 45 നേരത്തെ കണ്ട ഏശയ്യ 61:1 ഇവിടെ 45:1 മാത്രമാണ് വ്യക്തികളെ കർത്താവിന്റെ മിശിഹ അഭിഷിക്തൻ എന്ന മട്ടിൽ ഏശയ്യ വിളിക്കുന്നത്. 45 പേർഷ്യൻ രാജാവായ സൈറസിനാണ് ആ നിയോഗം. കേവലം ചരിത്രപരവും അപൂർണവുമാണ് അവന്റെ ഈ നിയോഗം. പക്ഷേ വിജാതീയ രാജനായ അവനെപ്പോലും അവന്റെ ചരിത്രപരവും മാനുഷികവും വിശ്വാസപരവുമായ പരിമിതികളെപ്പോലും തന്റെ പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി നാഥൻ അഭിഷേകം ചെയ്തുയർത്തുന്നു. യഥാർത്ഥ മിശിഹ ആയ ക്രിസ്തുവിന്റെ മുന്നോടി എന്നോണം സൈറസ് എന്ന മിശിഹ രണ്ടു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദേവാലയത്തിന്റെ പുനരുദ്ധാരണവും ബന്ധിതരുടെ മോചനവും. ദൈവം ഇങ്ങനെ ചരിത്രത്തിൽ ഓരോ ഗതിയിലും മുഹൂർത്തത്തിലും ചെറിയ ചെറിയ വലിയ ചുവടുകൾ വയ്ക്കുകയാണ്. മിശിഹ എന്ന പൂർണ്ണതയുടെ കൈപിടിച്ച് പിന്നോട്ട് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് അവയുടെ അർത്ഥവും വ്യാപ്തിയും വ്യക്തമാകുകയുള്ളൂ. പക്ഷെ നമ്മൾ പിന്നോട്ട് നോക്കി നടക്കുന്നവരല്ലോ, മുന്നോട്ടല്ലേ നോക്കേണ്ടത്. അതിനാൽ വരാനിരിക്കുന്നവന്റെ പൂർണ്ണതകളെ ഇന്നത്തെ പരിമിതികളിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാനുള്ള പ്രത്യാശയുടെ കണ്ണുകൾ നമുക്കുണ്ടാകണം. ദൈവനീതി സെദേക്ക മഴ പോലെ കുത്തിയൊഴുകുകയാണ്. രക്ഷ യെശായും. ദൈവം വെച്ചു വിളമ്പുന്ന നീതിയോട് മനുഷ്യൻ കാണിക്കുന്ന പ്രതികരണം അവന് രക്ഷയ്ക്ക് നിധാനമാകുന്നു. ദൈവിക നീതി എന്നാൽ ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ ഇവിടെയും ദൈവഹിതം അനുവർത്തിക്കൽ തന്നെയാണ്. നമ്മുടെ കണക്കൂട്ടലുകളല്ല.
എല്ലാവരും അന്ന് വിളിച്ചു പറയും, സത്യമായും ദൈവമേ നീ മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. യെശയ്യാ 45:15. വിഗ്രഹത്തിൻ്റെ കെട്ടുകാഴ്ചയും വിളംബരങ്ങളും കൊട്ടിഘോഷങ്ങളും ദൈവത്തിനില്ല, അഗ്രാഹ്യമാണ് അവൻ്റെ വഴികൾ. സാക്ഷ്യത്തിൻ്റെ പരമോന്നത കോടിയിൽ നിൽക്കുമ്പോഴും യോഹന്നാനെ പോലെ നമ്മളും ചോദിച്ചു പോകും, സത്യമായും വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ? കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. നമ്മുടെ തോന്നലുകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ദൈവത്തോട് നമുക്ക് എങ്ങനെ ആവശ്യപ്പെടാനാകും? അവൻ്റെ മനമറിഞ്ഞ് അവൻ്റെ തോന്നലുകൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരല്ലേ നമ്മൾ? ദൈവത്തിൻ്റെ രക്ഷയെ പുൽകാൻ തയ്യാറെങ്കിൽ ദൈവജനം അപമാനം വിട്ടൊഴിയുന്നവരായി മാറും. ഇതൊരു വിചാരണയുടെ ധ്വനിയുള്ള പാഠഭാഗമാണ്, പ്രത്യേകിച്ച് 22-25 വാക്യങ്ങൾ. എങ്കിലും ദൈവം നമ്മെ കോടതിയിൽ വിചാരണ ചെയ്ത് ശിക്ഷിക്കുകയല്ല, കാതലായ ചില സത്യങ്ങളെ അഭിമുഖീകരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാറ്റിലും കാതലായ ആ സത്യം തന്നെ, ഞാൻ ദൈവമാണ്, ദൈവത്തെപ്പോലെ ആരുണ്ട്? നാഥൻ നമ്മോട് ചോദിക്കുന്നു. എല്ലാവരും ദൈവത്തിലേക്ക് തിരിയുകയും ശൂഫ് രക്ഷപ്രാപിക്കുകയും ചെയ്യണമെന്നതാണ് ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നത്. ഈശോനാഥൻ ഇന്ന് പറയും പോലെ, എന്നിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ, ദൈവത്തിൽ തട്ടിത്തടഞ്ഞു വീഴാത്തവർ. യെശയ്യാ പറയും, എല്ലാ മുട്ടുകളും അവൻ്റെ മുൻപിൽ മടങ്ങും, എല്ലാ നാവുകളും അവൻ്റെ പുകൾ പാടും. പൗലോശ്ലീഹ തൻ്റെ ദൈവിക രഹസ്യങ്ങളുടെ ജ്ഞാനത്തിലൂടെ ഈ വാക്യത്തെ രണ്ട് സന്ദർഭങ്ങളിൽ വിശദമാക്കിയിട്ടുണ്ട്. റോമർ 10:12-14 വരെ നമ്മൾ അന്യോന്യം വിധിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഭാഗത്ത്, കാരണം ദൈവം പോലും കാരുണ്യം കൂടാതെ നമ്മെ വിധിക്കുന്നില്ലല്ലോ. ഫിലിപ്പിയർ 2:6-11 വരെ ആകട്ടെ, അത് ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ രാജ്യത്വത്തിൻ്റെ വിളംബരം തന്നെയാണ്. യെശയ്യാ 45 എട്ട് പ്രാവശ്യമാണ് നീതി, ചെദക എന്ന പദം കടന്നു വരുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യം നീതിയും ശക്തിയും ആർന്നതെന്ന് സൂചിപ്പിക്കാൻ സങ്കീർത്തനം 95, യെശയ്യാ 45, റോമർ 14, ഫിലിപ്പിയർ 2 എന്നിവ ചേർത്ത് വായിച്ചാൽ ഈ ധ്യാനവീതിയിൽ അർത്ഥങ്ങൾ കൂടുതൽ വ്യക്തമാകും എന്ന് പറയപ്പെടുന്നു. ഇന്ന് സങ്കീർത്തനം 85 നിറഞ്ഞു നിൽക്കുന്ന ഒരു വാക്കാണ് ശൂഫ്, തിരിയുക, കർത്താവിലേക്ക് തിരിയുക എന്നത്. ദൈവനീതിയും കാരുണ്യവും വിശ്വസ്തതയുമെല്ലാം ആശ്ലേഷിക്കുന്ന ഒരു അനുഭവം തന്നെയാണത്. വിലാപങ്ങളിൽ തുടങ്ങി രക്ഷകനായ ദൈവത്തിൻ്റെ വരവിൻ്റെ സന്തോഷം മുതിർക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. മാനസാന്തരം കൂടാതെ തിരിച്ചു വരാതെ ദൈവത്തെ കാണാൻ ആർക്കുമാവില്ലല്ലോ. കേവലം ഒരു വികാരപ്രകടനവും കണ്ണീരും മാത്രമല്ല ഈ മാനസാന്തരമെന്ന് ഇന്നലെ നാം കണ്ടിരുന്നല്ലോ. വിശ്വാസപരവും ധാർമ്മികവുമായ നവീകരണവും അതിനാവശ്യമാണ്. മെറ്റനോയിയ എന്ന് പുതിയ നിയമം അതിനെ വിളിക്കുന്നു. സമാനമായ ഒരു പദമാണ് എപ്പിസ്ട്രഫെയിൻ എന്നത്. ക്രിസ്തുവിലൂടെ ദൈവം നിറവേറ്റുന്ന പ്രവൃത്തികൾ കാണാൻ ജ്ഞാനസ്നാനവും അനുതാപവും മാനസാന്തരവും വേണമെന്ന് പത്രോസ്ലിഹ പഠിപ്പിച്ചു തൻ്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ, അപ്പോസ്തല പ്രവർത്തനം 2:38. അപ്പോസ്തല പ്രവർത്തനം 3:19 ശ്ലീഹ തുടർന്ന് പറയുന്നു, അനുതപിക്കുക, മെറ്റനോയിറ്റെ, ദൈവത്തിലേക്ക് തിരിയുക, എപ്പിസ്ട്രഫെയിൻ എന്ന്. ഇന്ന് നാം യെശയ്യാ 45:22 കാണുന്നത് ഇതേ ആഹ്വാനം തന്നെയാണ്. എൻ്റെ നേരെ മുഖമുയർത്തുക, എന്നിലേക്ക് തിരിയുക, പാനാ, രക്ഷപ്രാപിക്കുക എന്ന്. യഹൂദ മഹർഷിമാർ പാനാ എന്ന ഈ ഹീബ്രൂ പദത്തെ എപ്പിസ്ട്രഫെയിൻ എന്നാണ് ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തത്. ജ്ഞാനസ്നാനവും മാനസാന്തരവും നമ്മെ ദൈവത്തിൻ്റെ ഏകജാതനെ പോലെയാക്കുന്നു. ഇന്നലെ നാം കണ്ട ഉത്തമപുത്രൻ, ഏകപുത്രൻ, മോണോഗെനസ്, വിശുദ്ധ ആംബ്രോസ് പറയുന്നത് നാം കേട്ടിട്ടുണ്ടല്ലോ, നീരിനാലുള്ള സ്നാനവും കണ്ണീരിനാലുള്ള സ്നാനവും രണ്ടും ക്രിസ്ത്യാനികൾക്ക് ആവശ്യമാണ്.